മോനെ, നിന്റെ സ്വഭാവം എനിക്കറിയാം. ഞാൻ പറയുന്നത് കേട്ട ശേഷം ക്ഷോഭിച്ച് നീ ഒന്നും പ്രവർത്തിക്കരുത്. ക്ഷമയോടെ കേട്ട ശേഷം ആലോചിക്കണം, അതിനുശേഷമേ പ്രതികരിക്കാവൂ. കാരണം അങ്ങനെയുള്ളൊരു വിഷയമാണിത്. എന്തേ ലക്ഷ്യം പറയേ, വിഷയം എന്താണെന്നറിയട്ടെ. നീ രോഹിത്തിന്റെ കല്യാണത്തെപ്പറ്റി പറഞ്ഞപ്പോ അയാൾ ഒരു പുനർവിവാഹത്തെപ്പറ്റി ചിന്തിക്കാതിരിക്കുന്നതിന് കാരണം എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചില്ലേ? അതിനൊരു കാരണമുണ്ട് മോനെ. ആ കാരണം എന്താണെന്ന് പറയാനാണ് ഞാൻ നിന്നെ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ടുവന്നത്. എന്താച്ചാ പറയാം? അവര് തമ്മിലുണ്ടോ എന്ന് പറയാനാവില്ല. രോഹിത്തിന് സുമിത്രയോടായിരുന്നു, പക്ഷേ സുമിത്ര അതൊന്നും അറിഞ്ഞിരുന്നില്ല. ഇപ്പോഴും അത് അവൾക്കറിയാമോ എന്ന് എനിക്കറിയില്ല. ചിലപ്പോ അറിയുമായിരിക്കും. സുമിത്രയോട് തോന്നിയ ആ പ്രണയത്തിൽ നിന്നുണ്ടായ നൈരാശ്യമായിരിക്കാം അയാളെ ഒരു പുനർവിവാഹത്തിൽ നിന്ന് മാനസികമായി അകറ്റുന്നത്. നമ്മൾ ഇക്കാര്യത്തിൽ ആരെ കുറ്റപ്പെടുത്തും? വിവേകിൽ നിന്ന് ഇക്കാര്യം അറിഞ്ഞപ്പോ ഞാൻ തന്നെ ആകെ വല്ലാതായിപ്പോയി. രോഹിത്ത് നമുക്ക് അന്യനല്ലോ. ഇക്കാര്യത്തില് രോഹിത്തിനെ നമുക്കെങ്ങനെ പ്രതികൂട്ടിലാക്കാൻ പറ്റും? അയാളെ തെറ്റും ചെയ്തിട്ടില്ലല്ലോ. ശരിയാണ്, ഏത് മനുഷ്യനും ആകസ്മികമായി സംഭവിക്കാന്നേ അയാൾക്ക് സംഭവിച്ചിട്ടുള്ളൂ. ഏട്ടത്തിക്ക് ഇക്കാര്യം അറിയോ അറിയില്ലോ എന്ന കാര്യത്തില് അച്ഛന് ഉറപ്പുണ്ടോ? എന്റെ അറിവിൽ സുമിത്രയ്ക്ക് ഇതൊന്നും അറിയില്ല. അതുകൊണ്ട് ഞാൻ ഇക്കാര്യം ഇതുവരെയും അവളോട് ചോദിച്ചിട്ടില്ല. ഞാൻ ഏടത്തി ഒന്ന് കാണട്ടെ. ഏടത്തി, മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ തെറ്റാണെങ്കിലും ശരിയാണെങ്കിലും തുറന്നു ചോദിക്കുന്ന ആളാ ഞാൻ. ഞാനൊരു കാര്യം ചോദിച്ചാ ഏട്ടത്തിനോട് പിണങ്ങരുത്. രോഹിത് വളരെ നല്ല മനുഷ്യനാണ്. പൂജയെ പോലെ ഒരു മാള കിട്ടണമെന്ന് ഏത് മാതാപിതാക്കൾ ആഗ്രഹിക്കും. പൂജ ഇപ്പോഴും ഏട്ടത്തെ അമ്മയെന്നല്ലേ വിളിക്കുന്നത്. ഏട്ടത്തിക്ക് പൂജയുടെ സ്വന്തം അമ്മയായിക്കോട്ടെ. ഏട്ടത്തിക്ക് രോഹിതിന് വിവാഹം ചെയ്തുകൂടെ? എന്താ ഏടത്തി, ഞാൻ ചോദിച്ച് തെറ്റായിപ്പോയെങ്കിൽ ഏട്ടത്തിനോട് ക്ഷമിക്കണം. ശ്രീയിൽ നിന്ന് ഇങ്ങനൊരു ചോദ്യം ഞാൻ പ്രതീക്ഷിച്ചില്ല. ഏടത്തി, ഞാൻ വേറെ ഒന്നും കൊണ്ടല്ല പറഞ്ഞത്. നിങ്ങൾ രണ്ടുപേരും പങ്കാളികളെ നഷ്ടപ്പെട്ടവരല്ലേ. പരസ്പരം നല്ലപോലെ അറിയാവുന്നവര്, പരസ്പരം ബഹുമാനമുള്ളവര്. രോഹിതും ഏട്ടത്തിയും തമ്മിൽ വിവാഹം കഴിക്കുന്നതിൽ എന്താണ് തെറ്റ്? ഞാനതിലൊരു തെറ്റും കാണുന്നില്ല. ഈ വിവാഹം നടന്നാൽ ഏട്ടത്തിക്കൊരു തുണയുണ്ടോ? പൂജയ്ക്കൊരു അമ്മയോ ആവും. എനിക്കൊരു തുണയാവാനും പൂജയ്ക്കൊരു അമ്മയെ കിട്ടാനും ഞാൻ രോഹിത്തിനെ വിവാഹം കഴിക്കണമെന്നില്ലല്ലോ. അല്ലാതെ തന്നെ രോഹിത്തിന്റെ തുണ എനിക്കുണ്ട്. പൂജയ്ക്ക് ഞാൻ ഇപ്പോഴും അമ്മ തന്നെയാണ്. സിദ്ധുവേട്ടനെ ഏടത്തിയുമായിട്ടുള്ള ബന്ധം ഏർപ്പെടുത്തിയ ഉടനെ മറ്റൊരു വിവാഹം കഴിച്ചു. പുരുഷനങ്ങനെ ചെയ്യാമെങ്കിൽ സ്ത്രീക്ക് എന്തുകൊണ്ട് അങ്ങനെ ചെയ്തുകൂടാ? പുരുഷൻ അങ്ങനെ ചെയ്തതുകൊണ്ട് സ്ത്രീയും അതിനെ അനുകരിക്കണമെന്നുണ്ടോ? ഒരാൾക്ക് അയാളുടെ ജീവിത ലക്ഷ്യം നേടുന്നതിന് വിവാഹം അനിവാര്യ ഘടകമൊന്നുമല്ല. മരണം വരെ എന്റെ ഈ ജീവിതത്തിൽ ഇനിയൊരു വിവാഹം ഉണ്ടാവില്ല ശ്രീ.